സുരേഷ്, വലിയ ആഘോഷങ്ങളില്ല, വലിയ ആർഭാടങ്ങളില്ല, എന്നാലും ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകും. മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. കെ പി സുരേഷ് പുലർച്ചയോടെ തന്നെ ലളിത സഹസ്രനാമ അർച്ചനയും അതോടൊപ്പം തന്നെ ഗണപതിയോമവും നടത്തിക്കൊണ്ടാണ് അമ്മയുടെ 69-ാം പിറന്നാളിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണ വളരെ ലളിതമായ ചടങ്ങുകളാണ് സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഇന്ന് നവഗ്രഹ ഹോമവും അതോടൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമവും നടന്നിരുന്നു. തുടർന്ന് 9 മണിയോടെ ഈ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ കൂടിയായ അമൃതസ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സംഗം നടക്കും. അതിനുശേഷം 10 മണിയോടെ അമ്മ ഭക്തർക്ക് ദർശനം നൽകും. ഗുരുപാദക പൂജയാണ് ആദ്യം നടക്കുക. തുടർന്ന് അമ്മ പിറന്നാൾ സന്ദേശം നൽകുകയും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും നടത്തും. ഇതിനുശേഷമാവും പ്രസാദ വിതരണവും മറ്റും നടക്കുക. ഇതോടെ ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുശേഷമാവും മുൻ വർഷങ്ങളെപ്പോലെ എല്ലാം തന്നെ അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള സേവന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രഖ്യാപനം വരും. ഇപ്രാവശ്യം ചടങ്ങുകൾ ലളിതമാണെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ഇതിനോടകം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ഇരിപ്പിടങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ഭക്തർ ബുക്ക് ചെയ്ത് അത് ഉറപ്പിച്ച് അമ്മയെ കാണുന്നതിനും മറ്റുമുള്ള ഒരു അവസരം അതിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ മുൻവർഷങ്ങളെപ്പോലുള്ള വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷവും കൊറോണയുടെ പശ്ചാത്തലത്തിലും ചടങ്ങ് ലളിതമാക്കിയിരുന്നു. ഇപ്രാവശ്യം അമ്മയുടെ മാതാവിൻ്റെ നിര്യാണവും അതോടൊപ്പം തന്നെ കൊറോണ പൂർണ്ണമായും ലോകത്തൊന്നും വിട്ടൊഴിയാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ചടങ്ങ് ലളിതമായി സംഘടിപ്പിക്കുന്നത്. ഇന്നും ഉച്ചയോടുകൂടി വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ ഈ ഇതിനകം തന്നെ അമ്മ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 9 മണിയോടെ, അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ അമൃതസ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിലുള്ള സത്സംഗം ആരംഭിക്കും. കെ പി സുരേഷ്. സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ, പൂർണ്ണമായും വിട്ടൊഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ ആഘോഷങ്ങൾ ഒഴിവാക്കിയതെങ്കിലും ചടങ്ങുകൾ നടക്കുകയാണ്. മുടക്കം വരാതെ തന്നെയാണ് ഈ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാവുക. അത് ഏത് തരത്തിലായിരിക്കും ഈ മഠത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടാവുക എന്നത് എല്ലാവരും കാത്തിരിക്കുകയുമാണ്. കാരണം അത്തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാ കാലത്തും കരുതലോടെയാണ് അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനവും നമ്മൾ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ഈ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് മുഖ്യാതിഥികളായി ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്? സമൂഹത്തിന് നാനാതുറകളിൽപ്പെട്ട അമ്മയുടെ ഭക്തർ അങ്ങനെയുള്ള നിരവധി പേർ ഇവിടെ എത്തിച്ചേരും. എന്നാൽ ഒരു മുഖ്യ അതിഥി അങ്ങനെ ഒരു ക്ഷണമോ അത്തരം ഒരു ആഘോഷമോ ഇത്തവണ ഇല്ല. ചടങ്ങുകളായി നടത്തുക, ഒരു ആചരിക്കൽ മാത്രമാവും ഇത്തവണ ഉണ്ടാകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യ അതിഥി എന്ന ഒരു രീതിയിൽ ആരെയും ക്ഷണിക്കുകയോ അത്തരത്തിൽ ഉള്ള ഒരു ചടങ്ങോ ഇന്ന് ഇവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ എടുത്തു പറയേണ്ടത് മറ്റ് സേവന പ്രവർത്തനങ്ങൾ, അത് ചികിത്സാ സഹായം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കിടപ്പാടങ്ങൾ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അർഹരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സേവനങ്ങൾ, അതിനോടൊപ്പം തന്നെ പൊതു സമൂഹത്തിൽ സർക്കാരുകളുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ, അത്തരം കാര്യങ്ങളാവും അമ്മയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള സേവന പ്രവർത്തനങ്ങളായി അവതരിപ്പിക്കുക. കെ പി സുരേഷ്. യെസ്, വലിയ ആഘോഷങ്ങളില്ല, വലിയ ആർഭാടങ്ങളില്ല, എങ്കിലും ഏറ്റവും നിർദ്ധനരായ ജനങ്ങൾക്കുള്ള സഹായ വിതരണവും സഹായ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകും. യെസ്, സുരേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.